ഫിസ്ലേപ്പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞാപ്പിയുടെ സ്കൂളിൽ വരാനും പോവാണ്. കുഞ്ഞാപ്പിക്ക് ഇന്ന് ടെക്സ്റ്റും ബുക്കൊക്കെ അവിടെ അവൻ എഴുതിയതൊക്കെ ഒന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്കൂളിൽ പോകണം. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനിവിടെ റെഡി ആയിന്. എനിക്ക് കുഞ്ഞാപ്പിയുടെ ബുക്കും പുസ്തകമൊക്കെ ഒന്ന് ബാഗിലേക്ക് എടുത്തു വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്ര നാളെ എഴുതിയതൊക്കെ അവരെ കാണിക്കാൻ വേണ്ടിയാണ്. കുഞ്ഞാപ്പി ആദ്യമേ റെഡിയായി പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അവിടെ പുറത്ത് നിന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു സ്കൂളിൽ പോകണതിൻ്റെ സന്തോഷത്തിലൊക്കെ. പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ നല്ല ആഗ്രഹമല്ലോ ഇപ്പോൾ തുറക്കാത്തതുകൊണ്ട്. പിന്നെ ഇവന് ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങനെയായതാന്നൊക്കെ അറിയില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചേർക്കാൻ നേരത്തെ അവിടെ പോയപ്പോഴും ഇവന് അതിൽ കൂടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണം, ക്ലാസ്സിൽ പോകണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ടീച്ചറിൻ്റെ അടുത്തും മറ്റേ ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്, ടീച്ചറെ എപ്പോഴാണ് സ്കൂള് തുറക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങളതിനെ നേരെ കുഞ്ഞാപ്പിയുടെ സ്കൂളിലേക്ക് പോവാണ്. കുഞ്ഞാപ്പി എവിടെ പോവാ? എന്തിനാ സ്കൂളിൽ പോണേ? അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞാപ്പിയുടെ സ്കൂളിലെത്തി. കുഞ്ഞാപ്പി പഠിക്കുന്നത് നിർമ്മല ജൂനിയർ സ്കൂളിലാണ്. നമ്മുടെ മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് സ്കൂള്. അപ്പോൾ ഞങ്ങളത് ആ സ്കൂളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്ര തിരക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോ കുറച്ച് പേരെ വെച്ച് ഓരോ സമയത്താണ് വിളിച്ചിരുന്നത്. നാല് പേരെ വെച്ചാണ് ഒരു മണിക്കൂറിൽ വിളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കുഞ്ഞാപ്പിനെ കാറിലെടുത്തിട്ട് ഞാൻ പോയി ബുക്കൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ പിന്നെ കുഞ്ഞാപ്പിക്ക് ടീച്ചറിനെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവനെയും കൊണ്ട് പോയി. അങ്ങനെ ആരും കുട്ടികളെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു, അതും അടച്ചു. അപ്പോൾ കുഞ്ഞാപ്പിനെ കണ്ടപ്പോൾ ടീച്ചറിനും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറും ചോദിച്ചു എന്നെ കാണാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു അവർ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് സന്തോഷമായി ടീച്ചറിനെ നേരിട്ട് കണ്ടപ്പോൾ. ഗൂഗിൾ മീറ്റിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പിക്ക് ബാഗൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഇവൻ ബുക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ആ ഒരു ഇതുകൊണ്ട് പുതിയതായിട്ടുള്ള ആ ബുക്കൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ബുക്കൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴും എടുത്ത് നോക്കലും നിരത്തിയിട്ടുള്ളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബാഗ് വാങ്ങിക്കുവാണെങ്കിൽ അതിൽ തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കടയിൽ കയറി വന്ന്. പക്ഷേ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ആ സമയമായത് കൊണ്ട് തന്നെ കടയെ തുറന്നിട്ടുണ്ടായി ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു തന്നെ അവനക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അവനക്കിങ്ങനെ പടം ഒക്കെ ഉള്ള ബാഗാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.